പഴയങ്ങാടി പാലത്തിന് മുകളിൽ ടെമ്പോ ട്രാവലറിലിടിച്ച് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു. രണ്ട് കാറുകൾ അപകടത്തിൽപ്പെട്ടു. 8 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. ഗ്യാസ് ലീക്കില്ലെന്ന് പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെ 1:30 അപകടം നടന്നത്. മംഗലാപുരത്തു നിന്നും റീഫിൽ ചെയ്യാൻ ടാങ്കർ എത്തിച്ച് ഗ്യാസ് പൂർണ്ണമായും മാറ്റിയതിനു ശേഷമേ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ. മംഗലാപുരത്തു നിന്നും കോഴിക്കോടേക്ക് പാചകവാതകവുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വരികയായിരുന്ന ടെമ്പോ ട്രാവലറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അമിത വേഗതയാണ് അപകട കാരണമെന്ന് കരുതുന്നു. ഗ്യാസ് സിലിണ്ടർ ലീക്കാകാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ടാങ്കർ ലോറി മറിഞ്ഞതിനെ തുടർന്ന് ഇതുവഴി ഗതാഗതം നിലച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടി ടാങ്കർ അപകടം നടന്ന പഴയങ്ങാടിയിലാണ്. ഭാഗ്യം കൊണ്ട് തന്നെ ഇന്ധന വാതക ചോർച്ച ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ഫയർ ഓഫീസർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ നമസ്കാരം. എപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്? ഇന്നലെ ഒരു 1:30 മണിക്കാണ് നമ്മൾ 1:40 നമ്മൾ എത്തി. മുമ്പേ നാട്ടുകാരും അയൽവാസി അവരുണ്ടായിരുന്നു. അളക്കാറ പോലീസ് അടക്കം എത്തി ഹോസ്പിറ്റലിൽ വിവിധ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവർക്ക് വലിയ പരിക്കില്ല, അവരെല്ലാം ഡിസ്ചാർജ് ചെയ്തു. വലിയൊരു പ്രശ്നമില്ല. ഇപ്പം ഈ പ്രശ്നമുള്ളത് ഇപ്പം ഈ ടാങ്കറിന്റെ അവസ്ഥ. അത് ടാങ്കർ ഒന്ന് ബുള്ളറ്റിൻ ഒന്ന് പൊന്തിച്ചാലേ നമുക്ക് അത് കൂടുതൽ പറയാൻ പറ്റും. ലീക്കില്ല എന്നാണ് നമ്മളെ ഒരു പൂർണ്ണ വിശ്വാസം. ഇപ്പം നിൽക്കാലം അത് ടാങ്കർ ഒന്ന് പൊക്കി നോക്കാൻ, പൊക്കി നിലത്ത് നിവർത്തി നിൽക്കും. പിന്നെ അതിന് ശേഷം നോക്കിയിട്ട് വരയിൽ മാറ്റും, ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഈ ഗ്യാസ് വേറെ 3-4 വണ്ടികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട പരിപാടി. അതാണ് ഇപ്പം നിലവിൽ. തൽക്കാലം അത് നിലത്തുനിന്ന് ഉയർത്തും, മോളിൽ ഈ സ്റ്റാൻഡിൽ നിർത്തും. അതിന് ശേഷം നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ലീക്കുണ്ടോ വേറെ എന്തെങ്കിലും തകരാറുണ്ടോ മനസ്സിലാവും. അപ്പം അതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ. നമ്മളോടിപ്പോ പ്രതികരിച്ചത് ഫയർ ഓഫീസർ KV പ്രഭാകരൻ സാറാണ്. അപകടത്തിൽപ്പെട്ട ലോറിയിൽ നിന്നും പാചകവാതകം മറ്റൊരു ഗ്യാസ് സിലിണ്ടർ ലോറിയിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ. ഇന്ന് വൈകിട്ടോടെ മാത്രമേ ഗ്യാസ് മാറ്റാൻ കഴിയൂ എന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ടെമ്പോ ട്രാവലറിലുണ്ടായ യാത്രക്കാരെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്തായാലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഉച്ചയോടുകൂടി മംഗലാപുരത്ത് നിന്നും വിദഗ്ധരായ ആളുകൾ എത്തിയതിനു ശേഷം ഇതിൽ നിന്നും ഗ്യാസ് മറ്റ് ലോറിയിലേക്ക് മാറ്റി ഫിൽ ചെയ്യണോ എന്നുള്ള കാര്യം നമുക്ക് അപ്പോഴാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും വൈകുന്നേരം വരെ ഈ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ്. അപകടങ്ങൾ ഒന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഭാഗ്യമായിട്ട് ഈ നാട്ടിലെ ആളുകൾ പറയുന്നത്. ക്യാമറമാൻ സതീഷിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.